ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ സൈദ് ഫ്രാൻ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടെക്ടർ ബ്രോസ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നിട്ട് ആൾ എന്നുകൂടി പ്രസ് ചെയ്യുക, എന്നാലേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു വെറൈറ്റി ആയിട്ട് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാണ്. ഫ്രൈ ചെയ്തിട്ടുള്ള ഫ്രൈ എന്ന് പറഞ്ഞാൽ നമ്മൾ വരട്ടിയ ടൈപ്പ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഗായ്സ്, ഇത് ഒരുപാട് എഫേർട്ട് എടുത്ത് ഉണ്ടാക്കണ വീഡിയോ ആണ്. ഈ വാച്ച് ചെയ്ത് പോണവരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകണം, കാരണം ഒരുപാട് പൈസ ചിലവുണ്ട്. ഇപ്പം തന്നെ ഒരുപാട് പൈസ ചിലവ് അയക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആവശ്യമായ വസ്തുക്കളാണ്: 1/2 കിലോ ചിക്കൻ, ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അത് ഞാൻ ഒരുപാട് കൂട്ടിയിട്ടാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, 8 വെളുത്തുള്ളി ഉണ്ട്. പിന്നെ 1 ഇഞ്ചിൻ്റെ ഇഞ്ചി ഉണ്ട് ഇവിടെ ചതച്ചത്. പിന്നെ കൊത്തുള്ളി വേണം, നമ്മൾ കൊത്തി അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞ ഉള്ളി വേണം. പിന്നെ വേണ്ടത് 5-8 മുളക് മതി, ഉണക്ക മുളക്. പിന്നെ 5 ഏലക്കായ, പിന്നെ 3 ടീസ്പൂണ് മല്ലി, പൊടിച്ചതല്ല കേട്ടോ, പൊടിക്കാത്തത്. പിന്നെ ഇത് കറുവാപ്പട്ട, ഒരു ചെറിയ പീസ് മതി, ഒരു ചെറിയ പീസ് മതി കറുവാപ്പട്ട. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. ഇതൊക്കെ ഇത് ആദ്യം അടുപ്പ് ഒന്ന് ഓണാക്കുക, എന്നിട്ട് ഇതിലോട്ട് 5-8 മുളക് ഇടുക, പിന്നെ ഈ കറുവാപ്പട്ട ഇടുക, പിന്നെ 5 ഏലക്കായ ഇടണം, പിന്നെ ഈ 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുക. എന്നിട്ട് ചെറിയ തീയിൽ ഒരു 2 മിനിറ്റോളം ഇളക്കുക. ഒരു 2 മിനിറ്റ് ഇളക്കൽ കഴിഞ്ഞു, നമുക്കിത് മിക്സിയിലോട്ട് ഇട്ട് അടിക്കാം. ഇതുപോലെ പൊടിയാക്കി എടുക്കണം. പിന്നടുത്തിലേക്ക് ആക്കാം. ഇനി ഇതിലോട്ട് ഗീ ഒഴിക്കണം, ഗീ ഓയിൽ ഒഴിക്കണം. നേരത്തെ നമ്മള് മറ്റൊക്കെ റോസ്റ്റ് ആക്കി എടുത്ത പാത്രമാണ്, അപ്പൊ അതിൽ തന്നെ നമ്മള് ഗീ ഒഴിക്കണത്. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ ഞാൻ പറയാൻ വിട്ട് പോയി ജീരകം ഇടണം. ചൂടായി വരുമ്പോൾ ഈ ജീരകം കുറച്ചിട്ടാൽ മതി. ഇനി ഇതിലോട്ട് നേരത്തെ അരിഞ്ഞ് വെച്ച വെള്ളിയുള്ളി ഇതിലേക്ക് ഇടുക. ഇതിലോട്ട് വേപ്പിൻ്റെ ഇടയും കൂടി ആഡ് ചെയ്യണം എനിക്ക്. വേപ്പിൻ്റെ ഇടയും കൂടി ആഡ് ചെയ്യണം. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ ഇതിലോട്ട് ഇഞ്ചി ഇടണം. അപ്പോൾ ഇതൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമ്മൾക്ക് ഇതിലോട്ട് കുറച്ച് മുമ്പ് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതൊക്കെ ആഡ് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. പിന്നെ മുളക് പൊടി, പിന്നെ ഈ ഉണക്കമുളക് ഇല്ലെങ്കിൽ ആഡ് ചെയ്താൽ മതി. അതാണ് ഞാൻ ജസ്റ്റ് ആദ്യം ഇങ്ങനെ കാണിച്ചു തന്നത്. ഇനി ഒരു ഇത്തിരി കുരുമുളക് പൊടി ഇടുക, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് ചിക്കനും കൂടി ചേർത്തിട്ട് ഇട്ടാൽ മതി ഉപ്പ് കേട്ടോ. നേരത്തെ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇതിലോട്ട് ഇടാം.
നന്നാക്കി ഇളക്കാം. ഇനി ഇതിലോട്ട് ഒരു കുറച്ച് വെള്ളം ആഡ് ചെയ്യാം, ഒരു ഇത്തിരി വറ്റി പോകാനുള്ള രീതിയിൽ. ഒരു ഇത്ര നേരത്തിന് 3 മിനിറ്റിന് ഇതൊന്ന് കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിട്ടോ, ഒന്ന് വെക്കാം. 3 മിനിറ്റിന് ശേഷം ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മസാല, അത് എരിവിൻ്റെ ഇതൊക്കെ അനുസരിച്ച് ഇട്ടാൽ മതിട്ടോ. ഇതിലോട്ട് ഒരു ഇത്തിരി ഗ്രേപ്പിൻ്റെ ഇളക്കാം, നന്നാക്കി ഇളക്കാം. ഇത് കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം ഇനി ഇതൊരു 5 മിനിറ്റ് മൂടി വെക്കാം, ഇത് വേവണ വരെ. ഓക്കെ, 5 മിനിറ്റ് കഴിഞ്ഞ് ഇപ്പം ആയിക്കണു. അത് കണ്ടില്ലേ, കുറുകി വന്നിട്ടുണ്ട് നന്നായിട്ട്, അടിപൊളിയായിട്ട്. ഇപ്പം നമ്മളിനി തിന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണേ. അപ്പോൾ ചപ്പാത്തി കേട്ടോ ഉള്ളത്, ചപ്പാത്തി തിന്ന് ടെസ്റ്റ്. അരുവെന്ന് കുറച്ച് കറി എടുത്തിട്ട് ചിക്കൻ തിന്ന അവിടെ ആകെ അടിയും, എല്ലാവർക്കും കഷ്ണം കുറയുന്നത്. ഇപ്പം അത് കറി കാണാൻ കൈ കിട്ടും രസം. ഞാൻ കള്ളം പറയാം, പെരേ ട്രൈ ചെയ്ത് കൊടുക്കണം, അടിപൊളി ടേസ്റ്റ് സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, പിന്നെ ആ എന്നുകൊണ്ട് പ്രസ് ചെയ്യുക. എന്നാലും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ പിന്നീട് കാണാം. യോനി യോഗ, പീസ്, ബൈ. എല്ലാവരും കണ്ടുപോയി കേരളം നിർത്തി.